എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ചെറുതോ വലുതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് എല്ലാ ആളുകളും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന രോഗം ഏതാണ് എന്ന പഠനത്തിൽ ക്യാൻസറിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വ്യാപകമാകുന്ന മറ്റേത് രോഗത്തെക്കാൾ കൂടുതലും മാനസികമായ ടെൻഷനുകളും പിരിമുറുക്കങ്ങളും സ്ട്രെസ്സുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കിടയിൽ ഇന്ന് വ്യാപകമാകുന്നതും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും എന്നത് പഠനങ്ങൾ തെളിയിക്കുന്നു. അതിന് നമ്മൾ കൗൺസിലിംഗ് സെന്ററുകൾ നമ്മുടെ നാടുകളിൽ സജീവമായത് ഇതിനു വേണ്ടിയാണ്. ആളുകൾ അതിൽ നിന്നുപോലും സമാധാനം ലഭിക്കാതെയാണ് പലപ്പോഴും ഉറങ്ങാൻ വേണ്ടി പോലും ഗുളികകൾ കുടിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെട്ടു. ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കാര്യം നിർത്തുകയാണ്, കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവസാനിപ്പിക്കാം. എന്തേ നിങ്ങൾ അവസാനിപ്പിക്കാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്ന ഒരു 20 ഫോൺ കോളിൽ 19 ഫോൺ കോളുകളും ജീവിതത്തിന്റെ മാനസികമായ പ്രയാസങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുക. മുന്നിൽ വരുന്ന 10-15 ആളുകൾക്ക് മുഴുവനും പറയാനുള്ളത് ഇതാണ്. കേട്ട് കേട്ട് നമ്മൾ പോലും മുരടിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നെത്തുകയാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പള്ളിയിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും, ഞാനടക്കമുള്ള എല്ലാ ആളുകളും ഏതെങ്കിലും വിധത്തിലെ മാനസികമായ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ടെൻഷനുകളോ ഇല്ലാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ മക്കളെ വിഷയാകാം, ചിലപ്പോൾ വ്യക്തിപരമായ വിഷയാകാം, രോഗമാകാം, കടാകാം, കച്ചവടമാകാം, ഭാവിയെ കുറിച്ചിട്ട് ആലോചിച്ചതാകാം, എന്തോ ആകാം. ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷമുള്ള ഒരു ജീവിതമാണ്, സമാധാനമുള്ള ജീവിതമാണ്. ആളുകൾ സാധാരണ പറയുമ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഗുളിക കുടിക്കാതെ സന്തോഷത്തിൽ ഉറങ്ങാൻ എന്താ ചെയ്യാം? സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ മതത്തിൽ നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം മാനസികമായ മുഴുവൻ പ്രയാസങ്ങൾക്കും അള്ളാഹുവിന്റെ മതത്തിൽ പരിഹാരമുണ്ട് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം തബാറക്ത യാ ദുൽ ജലാലി വൽ ഇക്റാം, പടച്ചോനെ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് സലാമുണ്ട്, അല്ലാഹുവിന്റെ ദീന് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, അല്ലാഹുവിന്റെ മതത്തിൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ പിന്നെ എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. ഇതിൽ ആദ്യം അറിയേണ്ടത് അല്ലാഹുവിന്റെ ദീനിൽ പ്രവാചകനിലൂടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങൾക്ക് പരിഹാരം അല്ല പറഞ്ഞെന്നുകൾ. അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചു പിടിക്കാനും ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ടെൻഷന് അറുതി വരുത്താനും നമ്മളെ കൊണ്ട് കഴിയും. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും ഒരു മരുന്നോ ഒരു ഒറ്റമൂലിയോ ഏതെങ്കിലും ഒരു ദിക്കറോ അല്ല നമുക്ക് സമാധാനത്തിന് വേണ്ടി പറഞ്ഞത്. പിന്നെ അള്ളാഹു നമുക്കൊരു ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് അല്ല പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളായ നമ്മളോട് അള്ളാഹു ജീവിതത്തെ കുറിച്ച് 1-2 കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ മനസ്സിൽ ഈ ദുനിയാവിനെ കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അള്ളാഹു ഊട്ടിയുറപ്പിച്ചിട്ട് പറഞ്ഞു. ആ കാഴ്ചപ്പാട് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡിപ്രഷൻ അടിച്ചു കഴിയേണ്ടി വരില്ല, ഗുളിക കുടിക്കേണ്ടി വരില്ല. ഏത് വിഷയത്തിനറിയോ? ആത്മഹത്യന്റെ അങ്ങേയറ്റം അറ്റത്തെത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗുളിക കുടിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളോട് അള്ളാഹുവിന്റെ വാക്ക് നമ്മൾ ചെയ്യേണ്ടത്, അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നൊരു ജീവിത വീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാതാണ്. അത് 1-2 കാര്യമാണ്. അതിൽ ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം,
നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലാണ് എന്നും നമ്മൾക്കുള്ള സ്വർഗം വരാനുണ്ട് എന്നും ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം. ഒന്നുകൂടി പറയട്ടെ, നമ്മളിപ്പോ ജീവിക്കുന്നത് ദുനിയാവിലാണ്, നമ്മൾക്ക് വരാനുള്ള സ്വർഗം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്നും അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഭൂരിപക്ഷം പ്രയാസങ്ങൾ നോക്കും. എന്ത് എങ്ങനെ പറയാനുള്ള കാരണം, സഹോദരങ്ങളെ, സ്വർഗത്തെ കുറിച്ച് അല്ല പറഞ്ഞ വാചകം തരും, ലാ യസ്മഊന ഫീഹാ ലഗവൻ വലാ തഖീമ. സ്വർഗം അഥവാ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോണ സ്വർഗം, ലാ യസ്മഊന ഫീഹാ ലഗവൻ വലാ തഖീമ, അവിടെ കുത്തുവാക്കുകൾ ഉണ്ടാവില്ല, കുറ്റപ്പെടുത്തൽ ഉണ്ടാവില്ല, ദുരാരോപണം ഉണ്ടാവില്ല, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കൂല. എവിടെ സംഭവിക്കൂല? സ്വർഗത്ത് സംഭവിക്കൂല. ആ സ്വർഗം വരാനിരിക്കുന്നതേ ഉള്ളൂ, സ്വർഗം വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലാഹു യദ്ഉ ഇലാ ദാരി സലാം, അല്ല നമ്മൾ വിളിക്കുന്ന സമാധാനം മാത്രം കിട്ടുന്ന സ്ഥലം സ്വർഗാണ്. ആ സ്വർഗം വരാൻ നിൽക്കുന്നുള്ളൂ, മരിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഒരു ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളുമില്ലാത്ത, ഒരു ടെൻഷനും ഇല്ലാത്ത, ഒരു കാര്യത്തിലും ദുഃഖിക്കാൻ ഇടവരുത്താത്ത, ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും സന്തോഷവും വിചാരിക്കുന്നത് മുഴുവൻ നടക്കുന്ന ഒരു ലോകം മരിച്ചതിന് ശേഷേ കിട്ടുള്ളൂ. മുതലാളിക്ക് മരിച്ചതിന് ശേഷേ കിട്ടുള്ളൂ, പ്രധാനമന്ത്രിക്ക് മരിച്ചതിന് ശേഷേ കിട്ടുള്ളൂ, ഈ നാട്ടിലത്തെ ഏതൊരു സാധാരണക്കാരനും പൈസക്കാരനും ധനാഢ്യനും ഭരണാധികാരിക്കും പൂർണ്ണ സന്തോഷമുള്ള ജീവിതം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ ഉണ്ടാവില്ല. ഇതാദ്യം ഉൾക്കൊള്ളാനല്ല പറയണത്. സഹോദരൻ, അങ്ങനെ ജീവിതം ഉണ്ട്, സന്തോഷം മാത്രമുള്ളൊരു ജീവിതമുണ്ട്, സമാധാനം മാത്രമുള്ളൊരു ജീവിതമുണ്ട്, ആഗ്രഹിച്ചതും കൊതിച്ചതും മാത്രം കിട്ടുന്ന ഒരു ലോകമുണ്ട്, നമ്മൾ വെറുക്കുന്ന ഒരു കാര്യവും ജീവിതത്തിൽ വരാത്തൊരു ലോകമുണ്ട്, അത് മരിച്ചതിന് ശേഷം അല്ല തരും. അതുവരെ നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിലാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി. കാരണം ദുനിയാവിനെ കുറിച്ച് അള്ളാഹുവിന്റെ വാചകം, അള്ളാഹുവിന്റെ വാക്യം നമുക്കറിയാം, വലനബുലുവക്കും ബിശ്ശജ്ജി വലസൈനി ഫിത്തന, ഉറപ്പായിട്ടും നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഈ ദുനിയാവിൽ പരീക്ഷണം ഉറപ്പായിട്ടുണ്ടാവും. സങ്കടെ നമ്മൾ കരുതുക പൈസ ഉണ്ടായ സങ്കടം തീരും. നിങ്ങൾ ആലോചിച്ച് ഒരു കടയിലേക്ക് ഞാൻ ഇന്നും ആലോചിച്ചു, ഒരു ഉമ്മ ഒരു ബിരിയാണിയുടെ വീട്ടിലെ ആരോ ഗസ്റ്റ് വന്നിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റുമായിട്ട് കടയ്ക്ക് വന്നു, പലരും കടയ്ക്കാണ്. ആ ലിസ്റ്റ് കൊടുത്തു കടക്കാരൻ, ആ ഉമ്മ ആവശ്യപ്പെട്ട സാധനങ്ങൾ കൊടുത്തു. എന്നിട്ട് 350 rupees എന്ന് പറഞ്ഞു, 350 rupees. ഉമ്മങ്ങൾ എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ 200 rupees, ബാക്കി എന്തെങ്കിലും ചെയ്തരാൻ കഴിയോ? സഹോദര ആ കടക്കാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ഉമ്മ ഇതിൽ കുറക്കാൻ കഴിയില്ല, ഇതെന്റെ സാധാ വിലയാണ്, ഞാൻ ഇന്നലായതുകൊണ്ടാണ്. ഉമ്മ കുറച്ചേരം എന്നിട്ട് പിന്നെ തരട്ടോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാണ്. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഉമ്മ ടെൻഷനിലല്ലേ? ആണ്. എത്ര റുപ്യന്റെ ടെൻഷനാണ്? 100 rupees ടെൻഷനാണ്. ആ ഉമ്മാന്റെ മനസ്സിൽ എന്താണ്ടാകും അറിയോ? ഇദ്ദേഹം ഈ കടയുടെ മുതലാളിക്ക് എത്രങ്ങാനും പൈസ ഉണ്ട്, ഒരു 100 rupees കുറച്ചെന്ന അയാൾക്ക് എന്താ നഷ്ടം എന്ന് ഉമ്മ ആലോചിക്കാൻ. എന്നാ കടയുടെ മുതലാളിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം 2 കൊല്ലമായിട്ട് നഷ്ടത്തിൽ ഇങ്ങനെ പോകാൻ, നിത്യജീവിതത്തിന് വേണ്ടി ആ കാണുന്ന സെറ്റപ്പേ ഉണ്ടാവുള്ളൂ, നിത്യജീവിതത്തിന് വേണ്ടി അരിഷ്ടിച്ച് ആഴ്ചയിൽ 3 days ലാഭം, 2 days പ്രശ്നമില്ലാതെ ബാക്കി 2 days കടായിട്ട് അങ്ങനെ പോകാൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളാണ് ടെൻഷൻ. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം 100 rupees ടെൻഷൻ. ആ കടയിൽ സാധനങ്ങൾ പൊതിഞ്ഞിക്കുന്ന ഒരു ചെക്കൻ ഉണ്ടാവും 20 years, അയാളെ കുറിച്ച് മുതലാളിയുടെ വാക്കെന്തായിക്കൊണ്ടാകറിയോ? ഇവനെ പോലെ ആയാ മതിയേനി, ഈ ലക്ഷങ്ങളുടെ ടെൻഷൻ ഉണ്ടാകുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു ദിവസം സാധനങ്ങൾ പൊതിഞ്ഞുകൊടുക്കുന്ന 400 rupees കിട്ടിയാൽ, എന്നാൽ അവനോട് നിങ്ങൾ ചോദിച്ചു നോക്കൊണ്ടി, അവനെന്താ പറയൂ? ഈ 400 rupees കൊണ്ട് ഈ കടയിൽ നിന്നിട്ട് എന്ത് കിട്ടാനാണ്? ഒരു വീടുണ്ടാക്കാൻ കഴിയോ? ഒരു കല്യാണം കഴിക്കാൻ കഴിയോ? എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകണം. സഹോദരങ്ങളെ, അവര് പുറത്തേക്ക് പോകാനുള്ള ടെൻഷൻ, കടക്കാരന് ലക്ഷങ്ങൾ കിട്ടാനുള്ള ടെൻഷൻ, ആ ഉമ്മാക്ക് 100 rupees ടെൻഷൻ. സഹോദരങ്ങളെ, എല്ലാവരുടെ ജീവിതത്തിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ ദുനിയാവിൽ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകും. ഉണ്ടാകാത്ത ഒരാളെ അല്ലാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലും നമുക്കിനി തെളിവല്ലേ? ജീവിതത്തിൽ തെളിവല്ലേ? അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ടത് ഞാൻ ദുനിയാവിലാണ്.
പൂർണ്ണ സന്തോഷമുള്ള ഒരു ലോകം അള്ളാഹു മരിച്ചതിന് ശേഷം എനിക്ക് കൊണ്ടുവന്നു തരും ഉറപ്പാൻ. അതുകൊണ്ട് ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും സുപര്യമായ ആയത്താണ് വലനെ പുലുവന്നക്കും ഉറപ്പായിട്ടുള്ള പരീക്ഷിക്കും. അള്ളാഹുന്റെ വാക്ക് മിനൽ ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഫ്സി മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാ. കച്ചവടം, കൃഷി, മരണം, അതേപോലെ സാമ്പത്തിക നഷ്ടം, രോഗം, ഭയപ്പാട് എന്തൊക്കെ ഉണ്ടോ എല്ലാം കൊണ്ടും ദുനിയാവിലെ പരീക്ഷ ഉണ്ടോ? കൊറോണ വന്നു, ഒന്നിച്ച് നമ്മൾ പേടിച്ചില്ലേ? പ്രളയം വന്നു, ഒന്നിച്ച് പേടിച്ചില്ലേ? ആരാ ബാധിക്കാത്തത്? ആർക്കാ, ആരുടെ ജീവിതത്തിൽ ആ പേടിയില്ലാത്തത്? ദുനിയാവിൽ അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുള്ളൂ. എന്താ ഓപ്ഷൻ അറിയും? അള്ളാഹ് തന്നെ പരീക്ഷണത്തിൽ ബേജാറായി വെപ്രാളപ്പെട്ട് പടച്ചോനെ എങ്ങനെ ജീവിക്കാന്ന് ആലോചിച്ചിട്ട് അങ്ങനെ മരുന്നും കുളിയും കുടിച്ച് ടെൻഷനായിട്ട് ഓരോ സെക്കൻഡും ജീവിക്കുക, അതാണ് ഒരു മാർഗം. അതാണ് ഈമാൻ ഇല്ലാത്തവന്റെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്താ അറിയോ? എന്റെ ജീവിതത്തിൽ പരീക്ഷ ഉണ്ടാവുന്ന പറഞ്ഞതാണ്, ഞാനതിന് പരിഹാരം കണ്ടെത്തി, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ ചെയ്ത് ബാക്കി അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഞാൻ ഈ പരിശ്രമിക്കുന്നതിനും ടെൻഷന് വഹിക്കുന്നതിനും മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ള സ്വർഗം തരും എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് സമാധാനത്തിൽ ജീവിക്കാം. സഹോദരങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ട് സംഭവം നമ്മൾ കേട്ട സംഭവം പറയാം. ഒന്ന്, താബിഈ പണ്ഡിതനായ അത്താഉ സലമി റളിയല്ലാഹു അൻഹു, താബിഈ പണ്ഡിതനാണ്, അദ്ദേഹത്തിന് രോഗം വന്നു, കാല് മുറിച്ചു, കാല് മുറിച്ചു. അന്നത്തെ കാലം നിങ്ങൾ ആലോചിച്ചു പോകും, അനസ്തേഷ്യ വന്നിട്ട് എത്ര കൊല്ലായിട്ടുള്ളൂ? ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം, അന്നത്തെ കാലത്ത് കാലിന് പഴുപ്പുണ്ടായിട്ട് കാല് അന്നത്തെ വിശ്വങ്കരന്മാർ മുറിച്ചു, പച്ചക്കാരിക്ക് മുറിക്ക, അള്ളാഹു അലം, നമ്മുടെ അറിവ് പ്രകാരം കാല് മുറിച്ചു. കാല് കെട്ടി അന്നത്തെ മരുന്ന് വെച്ച് കെട്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ട് കാല് പോയില്ലേ? നിങ്ങൾ ആലോചിച്ചു, 55 കൊല്ലം 60 കൊല്ലം ഒരു മനുഷ്യൻ നടന്നിട്ട് അന്ന് മുതൽ പിന്നെ കൊക്കിച്ചാടിയിട്ട് നടക്കാൻ കഴിയുള്ളൂ? ഇന്നത്തെ പോലെ ട്രീറ്റ്മെന്റ് ബാക്കിയുള്ളൊന്നുമില്ല, കാല് പോയില്ലേ? എന്താ നിങ്ങളുടെ മാനസികാവസ്ഥ? അതിന് അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ മറുപടി എന്താ അറിയും? അള്ളാഹു സുബ്ഹാനഹു വതആല 10-60 കൊല്ലം എന്നെ കൊണ്ട് രണ്ട് കാലം മുതൽ നടത്തിച്ചില്ലേ? അള്ളാഹ് രണ്ട് കണ്ണെന്നു, രണ്ട് കയ്യെന്നു, രണ്ട് കാലെന്നു, ജനനേന്ദ്രിയം തന്നു, എനിക്കതിൽ 6 മക്കളിൽ തന്നു. 60-ാമത്തെ വയസ്സിൽ 62-ാമത്തെ വയസ്സിൽ അള്ള ഒരു കാലല്ലേ കൊണ്ട് ഒരു സാരല്ല, ബാക്കിയൊക്കെ അന്ന് തന്നില്ലേ? സഹോദരങ്ങളെ, അത് ആ കാല മുറിച്ചിന് വേദനല്ലാത്തോണ്ടാണോ? കാല മുറിച്ചിന് സങ്കടമില്ലാത്തോണ്ടാണോ? അല്ല. പിന്നെയോ? പിന്നെയോ? കാല് മുറിക്കുക എന്നുള്ളത് ദുനിയാവിൽ അള്ളാഹു എന്നോട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിന് ഞാൻ അള്ളാഹുവിനെ പറ്റി കുറ്റം പറയാതെ പടച്ചോനെ ബാക്കി നീ നിലനിർത്തിയല്ലോ, എന്റെ രണ്ട് കാലും ഒരു ആക്സിഡന്റും പോകാം, പടച്ചോനെ രോഗം വരുത്തി കളയാമല്ലോ, ജനിച്ച ഉടനെ ഞാൻ ജീവിതത്തിൽ അനങ്ങാൻ കഴിയാത്ത വിധം കട്ടിലിൽ കിടത്താമല്ലോ, ഇന്ന് വരെ ഒരു കാഴ്ച പോലും കാണാൻ കഴിയാത്ത അവസ്ഥ വരുത്താമല്ലോ, അതൊന്നും പടച്ചോനെ നീ ചെയ്തില്ലല്ലോ, ഒരു കാലല്ലേ ബാക്കി. പടച്ചോനെ ഞാൻ ആ ക്ഷമിക്കും, ഞാൻ ആ കാല് മുറിച്ചതിന് നിന്നെ പറ്റി ഒന്നും പറയില്ല, അതിന് പടച്ചോനെ നീ എനിക്ക് സ്വർഗം തരുന്നിരിക്കും. അതാണ് ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്ന ഒരു മുഅ്മിന്റെ മനസ്സ്. ഉമ്മു സലീം റളിയല്ലാഹു അൻഹ, നമ്മൾ കേട്ടത് ഉമ്മമാര് പ്രത്യേകിച്ച് കേൾ, ഉമ്മു സലീം റളിയല്ലാഹു അൻഹ ഇക്കാക്ക വീട്ടിൽ നിന്ന് പോയി, മകൻ ഉച്ചയായി കുറച്ച് കഴിഞ്ഞപ്പോ അസുഖം വന്ന് മരുവിന്റെ സമയത്തിന് കുട്ടി മരിച്ചു. ഉമ്മു സലീം റളിയല്ലാഹു അൻഹ കുട്ടിയെ എങ്ങനെ ശരിയാക്കി എല്ലാം ചെയ്തു വെച്ചു. ആളുകൾ ഇവരെ അറിയിക്കുന്നതിന് മുന്നേ ഇക്കാക്ക വന്നു, ഭർത്താവ് വന്നു, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചു, ഒന്നിച്ച് കഴിച്ചു. അവർ ഒന്നിച്ച് കിടക്കാൻ നേരത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മ, കുട്ടി മരിച്ച് വീട്ടിൽ കിടക്കുകയാണ്, ചെറിയ കുട്ടി. ഇക്കാക്കാരോട് ചോദിക്കണം, ചോദ്യം ഇക്കാക്ക, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പറയോ? അതെ. പടച്ചോന് അല്ല, ഏതെങ്കിലും ഒരാള് നമ്മുടെ കയ്യിലൊരു സാധനം ഏൽപ്പിച്ചെന്നു എന്നിട്ട് പറഞ്ഞു ഞാന് ആവശ്യം ഉണ്ടാവുമ്പോൾ ചോദിക്കട്ടോ, അതുവരെ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മുടെ കയ്യിൽ പിടിക്കാൻ വേണ്ടി തന്നു. അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ സാധനം തിരിച്ചു വാങ്ങി. നമുക്ക് ഇക്കാക്കാൻ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുമോ? അല്ല, അദ്ദേഹം പറഞ്ഞു അതെങ്ങനെ ടെൻഷൻ ഉണ്ടാകുക, അദ്ദേഹം തരുമ്പോ തന്നെ പറഞ്ഞില്ലേ തൽക്കാലം ഉപയോഗിച്ചോളി, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും, എങ്കിൽ അള്ളാഹ് നമുക്ക് വഹബ സമ്മാനമായിട്ട് നമ്മളെ കുട്ടിനെ അള്ളാഹ് കൊണ്ടേക്കണം കേട്ടോ, പടച്ചോ തരുമ്പോ തന്നെ പറഞ്ഞിക്കണല്ലോ കൊണ്ടുപോകും, അതുകൊണ്ട് നമ്മളെ കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മൾ ഇതൊരു സാങ്കല്പിക കഥയാ? അല്ല, ജീവിച്ച സഹാബാക്കളാണ്. എങ്ങനെ പോലെ കൊണ്ട് കഴിഞ്ഞു? ഒരു കുട്ടി മരിച്ചു പോകുമ്പോൾ കണ്ണുനീര് വരാത്തോണ്ടാണോ, സങ്കടം വരാത്തോണ്ടാണോ, അവനാണോ? അല്ല. പിന്നെന്താ അറിയോ? പടച്ചോനെ അള്ളാഹു എന്നെ ദുനിയാവിലേക്ക് വിടുമ്പോ മുഹമ്മദെ, ഷാഹിദെ, എന്താ ഫാത്തിമ, ആയിഷ,
അന്റെ കുട്ടി ജീവിക്കുന്നത് വരെ മരിക്കുന്നത് വരെ ഈ ജീവൻ ഉണ്ടാവും അതുവരെ ഞാനൊക്കെ ദീർഘായുസ് തരും എന്ന് പറഞ്ഞിട്ടല്ല അല്ല പറഞ്ഞേച്ച് ഈ ശരീരത്തിൽ ഈ കാണുന്ന മുഴുവൻ അവയവങ്ങളും അവസാനം വരെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാ കുട്ടി നമ്മളല്ല പറഞ്ഞേച്ചത് ആണോ ഇപ്പൊ കിട്ടണ പൈസ എരട്ടിന്റെ എരട്ടിന്റെ മുകൾ വേണ്ട ഇതന്നെ നിലനിർത്തി തരുന്ന പറഞ്ഞിട്ടാണോ അല്ല പറഞ്ഞേച്ചത് അല്ല പിന്നെയോ വലനബുലു വന്നക്കും പൈസ കുറയിട്ടോ അവയവത്തിന് കേടുപാട് വരുട്ടോ മക്കൾ മരിക്കട്ടോ വീട്ടിൽ വെള്ളം കയറട്ടോ അവിടെ അവിടെ പരിഹാരങ്ങൾ കാണുകയും അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് ധൈര്യത്തിൽ മുന്നോട്ട് പോവുകയും സ്വർഗം പ്രതീക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ സന്തോഷം ഉണ്ടാവുട്ടോ സഹോദരൻ ഒരു കാര്യം ഉറപ്പാണ് എല്ലാവരും പറയാൻ രോഗമുള്ളവർ മാനസികമായി ടെൻഷൻ ഉള്ളവർ എന്തെങ്കിലും പ്രയാസം സാമ്പത്തികമായിട്ടുള്ളവർ എല്ലാവരും നമ്മളൊക്കെ ഇടപെട്ടതാണല്ലോ നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഓരോ സെക്കൻഡിനും മലക്കാൾ കൂലിങ്ങനെ എഴുതി നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്താണ് എന്നറിഞ്ഞാൽ പിന്നെ എന്താ കുട്ടി നമുക്ക് ചടക്കാനുള്ളത് പിന്നെ എന്താ ടെൻഷൻ ആകാനുള്ളത് പിന്നെ എന്തിനാണ് നമുക്ക് ഡിപ്രഷൻ ആകാനുള്ളത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് എന്താ അറിയോ വിശ്വാസികളായ നമ്മുടെ ഹൃദയം എത്ര സന്തോഷിക്കേണ്ട വാക്ക് പ്രവാചകൻ പറഞ്ഞു മാ യുസീബുൽ മുഅ്മിനു മിൻ നസബിൻ മുഅ്മിൻ ആകട്ടെ അതാണ് ഈ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായി വല വസബിൻ വല ഹമ്മിൻ വല ഹുസിൻ വല ഗമ്മിൻ മാനസിക ടെൻഷൻ ശാരീരിക ടെൻഷൻ കുടുംബപരമായ ടെൻഷൻ സാമ്പത്തിക ടെൻഷൻ ബാക്കിയുള്ള ഒരു കുറ്റം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മളെ അവഹേളിച്ചതിന്റെ ടെൻഷൻ എന്തൊക്കെ ഉണ്ടോ ആ മുഴുവൻ ടെൻഷൻ ഒരാൾക്ക് ഉണ്ടായി അയാൾ അള്ളാഹനെ കുറ്റം പറഞ്ഞില്ല പരിഹാരം നോക്കി ചികിത്സിക്കേണ്ട ചികിത്സിച്ചു തെറ്റുകൾ പരിഹരിക്കേണ്ട ഒക്കെ ചെയ്തു പക്ഷേ അള്ളാഹുവിനെ കുറ്റം പറയാതെ പടച്ചോൻ ഇത് ദുനിയാവാണ് ഞാൻ ഇതിന് ക്ഷമിക്കുകയും ഞാൻ പരിഹാരങ്ങൾ കാണുകയും ചെയ്താൽ എനിക്ക് സ്വർഗം ഉണ്ടാകുന്ന അയാൾ പ്രതീക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഹത്ത ശൗകത്തു യുഷാഖുഹ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ആ വേദനക്ക് പോലും ഇല്ല കഫറ അല്ലാഹു ബിഹ മിൻ ഖതായാഹു ഓരോ സെക്കൻഡിലും അള്ളാഹ് പാപങ്ങൾ പുറത്തിട്ട് സ്വർഗത്തിന്റെ ദർജ കൂട്ടുകയാണ് മക്കളില്ലാത്തതിനെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ ചങ്ങളെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പി ജീവിക്കുക അള്ളാഹു സ്വർഗം തരും വല്ലാഹി ഇൻഷാഅല്ലാ രോഗമുണ്ടോ ചികിത്സിക്ക ഒരിക്കപ്പോലും എന്തിനാ അള്ളാഹ് എനിക്ക് തന്ന് ഇല്ല പടച്ചോൻ എനിക്കറിയാം ഞാൻ പന്തളിച്ചിനോനാണ് ഞാൻ അങ്ങാടി കൂടെ നടന്നവനാണ് എന്റെ കുട്ടിന്റെ കയ്യെ പിടിച്ചിട്ട് നിക്കാൻ നടത്തി കൊടുത്ത ആളാണ് ഇപ്പോഴല്ലേ സാറില്ല പടച്ചോനെ ഞാൻ കുടി കുടിക്കുന്നുണ്ട് ശരിയാകുന്നുണ്ട് അള്ളാഹുവേ അല്ല ഇങ്ങനെ തന്നെയാണെങ്കിലും പടച്ചോനെ എനിക്ക് സ്വർഗം തരണം ഒരു വാചകത്ത് പോലും ഞാൻ പടച്ചോനെ നിന്നെ കുറ്റം എന്നൊരു വാചകം ഞാൻ പറയില്ല അവൻ അള്ളാഹു ഓരോ സെക്കൻഡിനും ഉമ്മാരെ നിങ്ങൾ നന്നായി മക്കളെ നോക്കിയിട്ടും നിങ്ങളെ മക്കൾ തിരിച്ചു നോക്കാത്തതിന് നിങ്ങൾ സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ തവക്ക് ചെയ്ത് ധൈര്യത്തിൽ ജീവിച്ചോളി ശ്വാസനമാണ് അള്ളാഹു ശ്വാസം എടുത്തു കളഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകൾ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാനാണ് പിന്നെ എന്ത് ടെൻഷനാ കൂട്ടരുള്ളു നാട്ടാർ ഒഴിവാക്കിക്കോട്ടെ പടച്ചോ നമ്മളെ കാത്തിക്കാണ് 60 കൊല്ലല്ലേ നമ്മളെ കാത്തിരിക്കുന്ന ലാ യമൂതു ഫീഹാ വലാ യഹ്യാ അറ്റമില്ലാത്ത സ്വർഗാനുഭൂതി നമ്മളെ കാത്തിക്കാണ് അറ്റല്ലാത്ത ഒരു സംഭവം ഇസ്ലാം ചരിത്രത്തിൽ പറയട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹു നേരിട്ട് കുദുസിയായ ഹദീസാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വാക്കാണ് ഇദാ മാത വലദുൽ അബ് ഒരു കുടുംബത്തിൽ ഒരു കുട്ടിനെ കൊണ്ടുപോയി കുട്ടിയാകാ ഏറ്റവും അബ്ദ് എന്താ വലത് എന്ന് പറയാൻ കാരണം ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ മാനസികമായ ടെൻഷൻ ഉണ്ടാകുക മാതാപിതാക്കളോ മുതിർന്നവരോ മരിക്കുമ്പോഴല്ല ബാപ്പാരുമാരും ജീവിച്ചിരിക്കും മക്കൾ മരിക്കുന്നതാണ് മറ്റുള്ളത് പ്രതീക്ഷിക്കും പ്രവാചകന്റെ വാക്ക് അള്ളാഹുവിന്റെ വാക്ക് ഇദാ മാത വലദു ഇദാ മാത വലദുൽ അബ് അള്ളാഹുവിന്റെ ഒരു അടിമയുടെ കുട്ടിയെ അവൻ മരിച്ചു ആ കുട്ടിനെ അള്ളാഹു കൊണ്ടുപോയി ഖാല അല്ലാഹു മലായിക്കത്തു അല്ലാഹു മലക്കാട് ചോദിക്കാട്ടോ ഖബളത്തുൻ വാലിദ അബ്ദഹു എന്റെ പ്രിയപ്പെട്ട അടിമയുടെ കുട്ടിയെ നിങ്ങൾ എടുത്തില്ലേ അതെ എടുത്തു ഞാൻ അടുത്ത വാക്കെന്താ അറിയോ അടുത്ത വാക്ക് ഖബളത്തും സംറത ഫുആദഹു അയാളുടെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ കൊണ്ടുവന്നില്ല അല്ലാഹുവിന്റെ വിധി പ്രകാരം മലക്കുൽ മൗത്തിനോട് പടച്ചോദം ചോദിക്കാൻ എന്റെ ആ വാപ്പാൻ ഇമ്മാൻ കണ്ണിന്റെ കട്ടത്തെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ ചെറിയൊരു ആക്സിഡന്റ് ആയി സ്കൂൾ വിട്ടു വരുന്നതിനിടയിൽ ഒന്ന് തലയടിച്ച് വീണ് കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നു എന്നിട്ട് മാതാ ഖാല അബ്ദി ആ സമയത്ത് എന്റെ അടിമ എന്തു പറഞ്ഞു ആ അമ്മിബാക്ക് എന്താ പറഞ്ഞത് ഇക്കാക്ക് എന്താ പറഞ്ഞത് അവർ അഞ്ചൻ മരിച്ചു പോയപ്പോ മകൻ മരിച്ചു പോയപ്പോ എന്താ പറഞ്ഞത് മലക്കള് പറയും ഹന്തക്ക വസ്ത്രജ്യ അവർ പറഞ്ഞു അൽഹംദുലില്ലാ പടച്ചോനെ നിങ്ങക്ക് കുട്ടീനെങ്കിലും തന്നല്ലോ
കുറച്ച് കാലൊക്കെ തന്നല്ലോ ഇൻഷാ അല്ലാഹ് തിരിച്ചു കിട്ടും പടച്ചോനെ എനിക്കറിയാം ഞങ്ങൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാം അതിന്റെ പേരിൽ സങ്കടമുണ്ട് പക്ഷെ കുറ്റം പറയില്ല പടച്ചോനെ എന്തിനാ ഇന്നോട് ഇങ്ങനെ കാട്ടിയത് എനിക്കിത് താങ്ങാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞില്ല അള്ളാഹുവിന്റെ വാക്കെന്താ സങ്കടം പടച്ചോന്റെ വാക്ക് നമ്മളെ ഹൃദയത്തോട് ചേർത്തേക്കേണ്ട വാക്കാൻ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എങ്കിൽ എങ്കിൽ ആ ബാപ്പാക്കും മാക്കും സ്വർഗത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കണം വീട് വെക്കണം എന്നിട്ട് ആ ബാപ്പാനിമാരി സ്വർഗത്തേക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങളെ വീടിതാണ് എന്ന് പറഞ്ഞിട്ട് ആ വീടിന് പേര് കൊടുക്കണം എന്ത് ബൈത്തുൽ ഹംദ് അള്ളാഹുവിനെ സ്തുതിച്ചവന്റെ വീട് ആ വീടിന് പേരല്ല നിശ്ചയിക്കാൻ അത് നമ്മൾ കാത്തിക്കുന്നുണ്ട് രോഗമുള്ളവരെ നമ്മളുടെ കഴിവിനപ്പുറത്ത് കടം വന്നവരെ ജീവിതത്തിൽ ബാക്കിയുള്ളവരുടെ വാചകം കൊണ്ട് സങ്കടപ്പെടുന്നവരെ സഹോദരങ്ങളെ പരിഹാരത്തിന് ശ്രമിക്കുക പക്ഷേ ഈ നാട്ടുകൂടെ ഉറക്കല്ലാതെ ജീവിതത്തിൽ ആരോടും മിണ്ടാതെ നിരാശനായി പ്രതീക്ഷയറ്റ് ഒന്നിനും കഴിയാത്തവനായി ജീവിക്കുന്ന ദുനിയാവാണ് നമ്മളെ കാത്ത് എല്ലാ സന്തോഷമുള്ള സ്വർഗം വരാനുണ്ട് രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്താ അറിയോ അല്ല പഠിപ്പിക്കണ് ഒന്ന് ദുനിയാവാണ് സ്വർഗം വരാണ്ട് ദുനിയാവിലാണ് ദുനിയാവിലൊക്കെ ഉണ്ടാവും ഗർഭിണിയായ നമ്മളെ കുട്ടിയെ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയണം ഉമ്മാരും പാപ്പാരും ഗർഭിണിയായ നമ്മുടെ പെൺകുട്ടിയില്ലേ ഛർദിച്ചു നാലും അഞ്ചു വട്ട് ഛർദിച്ചിട്ട് ഒന്നാമത്തെ പ്രസവമാണ് അവള് എന്താലേ ഉമ്മ എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയല് മോളെ അതൊക്കെ ഉണ്ടാവും മോളെ മോള് ഗർഭിണിയല്ലേ അതൊക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ടാവും ചിലപ്പോ ചിലർക്ക് വാസന പറ്റാത്തതായിരിക്കും മോളെ ചില ആൾക്കാർക്ക് ഭർത്താവിന്റെ അടുക്കലേക്ക് പോലും പോണത് പറ്റാത്തതായിരിക്കും മോളെ ചില ഭക്ഷണം കഴിക്കാൻ പറ്റും അതിന്റെ അർത്ഥം എന്താ അറിയോ ഗർഭിണിയാണോ ഇതുണ്ടാകും ഒന്നാമത്തെ ദിവസം കൂലിപ്പണിക്ക് പോണ നമ്മളെ മകൻ ക്ഷീണിച്ചു വരുമ്പോ ബാപ്പാരെ നമ്മളവനെ ചേർത്ത് പിടിച്ചിട്ട് എന്താ പറയാ മോനെ കുറച്ചൊക്കെ ക്ഷീണം ഉണ്ടാവുട്ടോ സുഹൃത്തെ പണിക്ക് പോകുമ്പോ ക്ഷീണുണ്ടാവും ഗർഭിണിയാവുമ്പോ ഇങ്ങനെ ഉണ്ടാവും ദുനിയാവാണോ പരീക്ഷനും ടെൻഷനും ഉണ്ടാകും അത് ഉൾക്കൊള്ളുക എന്നിട്ട് അതിൽ ഞാൻ എന്ത് സഹിച്ചാലും ഞാൻ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും സഹിച്ചാലും പടച്ചോൻ എനിക്ക് സ്വർഗം തരും എന്ന ഉറച്ച വിശ്വാസം തവക്ക് ജീവിക്കുക രണ്ടാമത്തെ കാര്യം എന്താ അറിയോ അള്ളാഹു നമുക്ക് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ വീക്ഷണത്തിൽ നമ്മൾക്കള്ള വിധിക്കുന്ന ഏത് വിധിയും പരലോകത്തിന് ഹൈറായതേ അള്ള വിധിക്കുള്ളൂ മനസ്സൊന്ന് പോകരുതോ എന്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ കുട്ടി മരിച്ചു എന്റെ പരലോകത്തിന് ഹൈറായതേ അള്ളന്റെ ജീവിതത്തിൽ നടപ്പിലാക്കുള്ളൂ അത് ഉൾക്കൊള്ളാൻ ഈമാനുമാണ് സോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഹദീസ് ആ ഹദീസിന്റെ അകത്തൊരു വഴിയുണ്ട് പ്രവാചകന്റെ വാക്ക് എല്ലാവർക്കും കണ്ട ഹദീസാണ് അജബല്ലി അംറിൽ മുഅ്മിൻ ഒരു മുഅ്മിന്റെ കാര്യം എത്ര അത്ഭുതം ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ അവന്റെ ജീവിതത്തിൽ വരുന്ന ഓരോന്നും അവന് നന്മയാണ് പനി ഉണ്ടാകുക അവന് നന്മയാണ് പനി മാറുക അവന് നന്മയാണ് രോഗമുണ്ടാകുക നന്മയാണ് മുഅ്മിനുണ്ടാവുക രോഗം മാറുക നന്മയാണ് വീട് കയറ്റുക നന്മയാണ് എന്തോ ഒരു കാരണം കൊണ്ട് തൽക്കാലത്തേക്ക് മുടങ്ങുക നന്മയാണ് എന്നിട്ട് അള്ളാന്റെ വാക്ക് എന്താ അറിയോ ഇതാണ് പ്രധാനം അതൊരു മുഅ്മിനല്ലാതെ ഒരിക്കലും മനസ്സിലാവൂല അറിയില്ല ഓനല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്താ മോലെ വീടുണ്ടാക്കി പ്രളയത്തിൽ വെള്ളം പോയി വെള്ളം കയറി അതിനെന്ത് നന്മയാണെന്ന് വിചാരിച്ചു എനിക്കല്ലാതെ കുട്ടിനെ തരത്തിൽ എന്ത് നന്മയാണ് ഇന്റെ രോഗം ഇതാ ഞാൻ 18 കൊല്ലം ചികിത്സിക്കണം അതിനെന്ത് നന്മയാണ് അള്ളാന്റെ പ്രവാചകന്റെ വാക്കാണ് വലൈസ സദാലിക ലിഅഹദിൻ ഇല്ലാ ലിമുഅ്മിനിൻ എന്നിട്ട് പറയാം ഇദാ അസാബഹു സറ ഓന് ഖൈർ ഉണ്ടാണ് ഒരു കാര്യം എന്റെ ജീവിതത്തിൽ വന്നാൽ ശക്കറ ഓൻ അള്ളാണ്ട് നന്ദി പറയും അതവന് നല്ലതാണ് അവന്റെ ജീവിതത്തിൽ അവന് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം മാനസികമായ ടെൻഷൻ ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ വന്നു സ്വബറ അവൻ പരിഹാരം കണ്ട് അല്ലാഹുവിൽ ക്ഷമിച്ച് പടച്ചതമ്പുരാനിൽ സ്വർഗത്തിന് വേണ്ടി തവക്കുൽ ചെയ്താൽ ഫക്കാന ഖൈറുല്ലഹു അതവന് നന്മയാണ് സ്വർഗാണ് രണ്ട് ലോകത്തും സ്വർഗാണ് സുഹൃത്തെ ഇസ്ലാമിക ചരിത്രത്തില് നമ്മളെ ചോദ്യം ഉണ്ടല്ലേ ഇത് ഇതിലൊക്കെ എന്താ നന്മ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട് ആ ആയത്തിറങ്ങിയ സന്ദർഭം പറയാം ഉഹുദ് യുദ്ധം നടക്കുകയാണ് ഉഹുദ് യുദ്ധത്തിന് രണ്ട് ഘട്ടമാണ് ഒന്ന് മുസ്ലിമീങ്ങൾ ജയിച്ചു അങ്ങനെയാണ് പഠിക്കേണ്ടി ഉഹുദ് പൂർണ്ണമായി പരാജയപ്പെട്ടതല്ല ഒന്നാം ഘട്ടം മുസ്ലിമീങ്ങൾ ജയിച്ചു എന്നിട്ട് അവിടെ നിന്നാണ് ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുമ്പോൾ 60 മലമുകളിൽ വെച്ച അമ്പയ്ത്തുകാർ പ്രവാചകന്റെ നിർദ്ദേശമില്ലാതെ ഇറങ്ങി വരികയും പിന്നീട് രണ്ടാമത്തെ ആക്രമണത്തിലാണ് ഉഹുദിൽ പരാജയപ്പെട്ടത് ശരി മുസ്ലിമീങ്ങൾ ഉഹുദിൽ പരാജയപ്പെട്ടു സഹാബാക്കൾ പലരും കൊല്ലപ്പെട്ടു
വൈകല്യമുള്ളവരായി അറിയണം. ഹംസ റളിയല്ലാഹുവിനു പറയണ്ടല്ലോ അത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി ഉണ്ടായി. പ്രവാചകന്റെ കബളിലേക്ക് ആണി വന്ന് കയറി പല്ലുപൊട്ടി പലരും വിധവകളായി പലരും യതീമുകളായി. ഈ മുഴുവൻ സംഭവങ്ങളും പറഞ്ഞിട്ട് ഖുർആനിന്റെ വാക്ക് അള്ളാഹുവിന്റെ വാക്ക് വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കേണ്ട വാക്ക് വിശ്വാസികളെ ഇതൊക്കെ കേൾക്കുമ്പം നിങ്ങൾ കരുതുന്നത് ഇത് മൊത്തം എന്തൊരിടങ്ങേറാണെന്നല്ലേ, എങ്കിൽ അറിയുക നമ്മൾ പ്രയാസമാണ് എന്ന് വിചാരിക്കുന്ന ചിലതിൽ അള്ളാഹു ചില ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഭയങ്കര സന്തോഷാണെന്ന് വിചാരിക്കണ പലതിലും അള്ളാഹു അതിന്റെ പിന്നിൽ ഷെറുണ്ട്. അതുകൊണ്ട് വല്ലാഹു യഅലം വഅന്തുല്ലാഖായമുൻ, അള്ളാഹ് അറിയട്ടോ നമ്മക്ക് അറിയില്ലട്ടോ അടുത്ത സെക്കൻഡിൽ എന്താന്ന് അറിയില്ലട്ടോ. അതുകൊണ്ട് ഉഹുദിൽ തോറ്റതിനെ കുറിച്ചല്ല പറയാൻ, അതിൽ ഖൈറുണ്ട് എന്ന് വിശ്വസിക്കണം കേട്ടോ. സോ നമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മൾ ഈ ഖുതുബ കേട്ട് പ്രസംഗം കേട്ട് പോണില്ല, ഇത് ഉൾക്കൊള്ളാൻ കഴിയണം. പടച്ചോൻ എന്റെ കുട്ടിന്റെ കല്യാണം ഇങ്ങനെ നീട്ടി എടുത്ത് കെത്തി, ആലോചന വന്ന് എല്ലാരും കണ്ട് അറ്റത്തെത്തി അവിടെ നിന്ന് മുടങ്ങി, നമ്മൾ ശ്രമിച്ചു മുടങ്ങി. എനിക്ക് ഇഷ്ടണ്ടായിരുന്നു ആ കല്യാണം നടക്കണം, പക്ഷേ അതിന്റെ പിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകും. നാളല്ല മറ്റന്നാള് എന്തെങ്കിലും എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞ് ആ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാവുമോ, നമ്മൾ നെഞ്ചെത്തുകയാണോ പഠിച്ചോനെ അന്നല്ല കഴിച്ചിലാക്കിയതാണ് കേട്ടോ, അതേ നമ്മക്കറിയുള്ളൂ. ഞാന് പഠിച്ച് വിസ ശരിയാക്കി ഒക്കെ ആക്കി ഗൾഫിലെ ജോലിക്ക് വേണ്ടി ശ്രമിച്ച് അവിടെ എത്തി ഒന്നര മാസം മുഴുവൻ നിന്നു, അത് മൂന്ന് മാസം എക്സ്റ്റൻഡ് ചെയ്തു, ജോലി കിട്ടിയില്ല. സമ്മളെ ലക്ഷക്കണക്കിന് ജോലിയുള്ള ഒരു സ്ഥലത്ത് അള്ളാഹുവിന് നമ്മക്കൊരു ജോലി തരാൻ പ്രയാസം ഉണ്ടായിട്ടല്ല. പിന്നെ നമ്മളെ വാപ്പിന് ഇവിടെ നിന്നാ തേടുന്നറിയോ, നമ്മളെ പള്ളിക്കുന്ന എന്താ തേടുന്നറിയോ, പടച്ചോനെ നീ എനിക്ക് സ്വർഗം നൽകണം, പടച്ചോനെ നീ എനിക്ക് ഖൈറ് നൽകണം. അള്ളാഹു നമ്മക്കെങ്ങാനും ഒരു ജോലി നൽകിയിട്ട് ആ ജോലി നമ്മുടെ സ്വർഗത്തിന്റെ വഴിയല്ലെങ്കിൽ അള്ള നമുക്ക് തരൂല കൂട്ടലേ, അല്ല തരൂല. കാരണം നമ്മക്ക് 40 കൊല്ലം ജീവിക്കേണ്ട ജോലിനേക്കാളും പടച്ചോനിഷ്ടം അറ്റമില്ലാത്ത സ്വർഗത്തിൽ അമ്പിയാക്കന്മാരുടെ കൂടെ നമ്മൾ ജീവിക്കുന്നതാണ്. അപ്പൊ ചിലപ്പോ നാട്ടുക പറഞ്ഞേക്കും, ചിലപ്പോ രണ്ടൊല്ലേണ്ട് പിന്നേക്കും ജോലി തരിക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അള്ളാഹു തടയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരലോകത്തിന്റെ നന്മക്ക് വേണ്ടി മാത്രമായിരിക്കും. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം, 100% നമുക്ക് കഴിയണം. നിങ്ങൾ ആലോചിച്ചു, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം കൂടി പറയാം. ചരിത്രപരമായി ചില ദുർബലതകൾ കാണുന്നുണ്ട് എങ്കിലും ആശയം ശരിയായതുകൊണ്ട് പറയാൻ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ മരുഭൂമിയിലെ മാടപ്രാവ് എന്നറിയപ്പെടുന്ന ഒരു സഹാബിന്റെ എന്റെ അദ്ദേഹത്തിന് പേര് വരങ്ങാനും അത്രയും വിവാദത്തിന് സജീവായിരുന്നു, എല്ലാ കാര്യത്തിനും സജീവം, സജീവമായ വിവാദം. അദ്ദേഹത്തിന് പ്രവാചക സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരിക്കൽ വന്നു ചോദിച്ചു, റസൂലുള്ളാ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യോ, ഹലാലല്ലേ, ഹലാലാണ്, ആരോടും പറയാം. പ്രവാചക സല്ലല്ലാഹി അലൈഹി വസല്ലം നിന്നിട്ട് പറഞ്ഞു, അത് ഞാൻ ദുആ ചെയ്യണോ? അദ്ദേഹത്തിന്റെ മറുപടി, പ്രവാചകനെ ചെയ്തോളി, എനിക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സദഖ കൊടുക്കാലോ, എനിക്കിപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാലോ, ഒക്കെ ചെയ്യാലോ. ചില നമ്മളെ മനസ്സിൽ അങ്ങനെയല്ലേ ആണ്. അതേപോലെയാണ് ആ സഹാബി പറഞ്ഞു, അതേപോലെ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ധനം വർദ്ധിക്കാൻ, സമ്പത്ത് വർദ്ധിക്കാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് കൃഷി വ്യാപകമായി, കൃഷി ധാരാളമുണ്ടായി, അതിന്റെ ലാഭം കൊണ്ട് അദ്ദേഹം കന്നുകാലികളെ വാങ്ങി. കൃഷി ധാരാളമായപ്പോ അദ്ദേഹത്തിന്റെ സുബഹി ആദ്യം മുടങ്ങി തുടങ്ങി. സുബഹി കാരണം എല്ലാ പണിക്കാരിങ്ങനെ കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. പിന്നെ പണിക്കാരെയും കന്നുകാലികളെയും നോക്കി നോക്കി അദ്ദേഹം ജമാഅത്തിന് പള്ളിക്ക് വരാതെയായി, ജുമാഅത്ത് മാത്രമായി. അവസാനം സക്കാത്തിന്റെ വിഹിതം അന്വേഷിക്കാൻ വേണ്ടി സഹാബാ കിറാമുകളെ പറഞ്ഞപ്പം അദ്ദേഹം ന്യൂനതയുള്ള, സക്കാത്ത് കൊടുക്കാൻ പറ്റാത്ത ന്യൂനതയുള്ള ഒട്ടകത്തെ പ്രവാചകന്റെ അനുയായിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അന്ന് പ്രവാചക സന്ദേശം പറഞ്ഞു, ഞാൻ അന്ന് അവരോട് പറഞ്ഞതാണ്, ഞാൻ അന്ന് പറഞ്ഞതാണ് വേണമോ എന്ന്. നമ്മളെ ഇപ്പോഴുള്ള പൈസ അല്ലേ കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, കിട്ടാത്തിൽ നിരാശരാകണ്ട. ഇപ്പൊ നമ്മൾ പള്ളിക്കിട്ട് വരുന്നില്ലേ, നമ്മള് വരുന്നില്ലേ, നടന്നിട്ടോ ബൈക്കുമോലെ വരുന്നില്ലേ, പൈസ കയറിയിട്ട് കമ്പനി വേറെ ഇട്ട് എന്ത് പടച്ചോനടാ, എന്ത് ദുനിയ, ഈ പള്ളി മദ്രസൊക്കെ ഉണ്ടായിട്ടെന്താ എന്ന ചിന്തിക്ക് നമ്മൾ എത്താലാക്കാൻ ചിലതൊക്കെ അന്ന് അങ്ങനെ പിടിച്ചെടുത്തേ. അതിന് അല്ലാണ്ട് നന്ദി പറയണേ നമ്മള് അലഹമ്ദില്ല.
സോണ അൽഹംദില്ല നമ്മൾ പറയണ ചില ജോലി കിട്ടാത്തിന് അൽഹംദില്ല അവിടെ പോയി ഒരു അവിഹിതമായ ബന്ധം ഉണ്ടായി നാട്ടിലും കുടുംബത്തിലും അറിഞ്ഞ് മാനം കെട്ട് ഇവിടെ നിന്ന് വിറ്റ് പോകേണ്ട ഒരു സത്യം നമുക്ക് അറിയില്ല വല്ലാഹു യഅലം അല്ലാഹു അറിയാം നമ്മുടെ ന്യൂനത മറച്ചോൻ അറിയാം ചില കാര്യങ്ങൾ അല്ല തരാത്തതിൽ അടച്ചു അല്ലാഹു നമ്മുടെ പരലോകത്തെ നന്മയാണ് ഇത് മനസ്സിലാണ് ഉറപ്പിച്ച് ജീവിച്ചാൽ സഹോദരങ്ങളെ ഒരു ടെൻഷനും ജീവിതത്തിൽ ഉണ്ടാവില്ല ഞാൻ ദുനിയാവിലാണ് ജീവിക്കുന്നത് അതോടൊപ്പം എന്റെ ജീവിതത്തിൽ എന്തു വന്നാലും അത് അല്ലാഹു എന്റെ പരലോക നന്മക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കുന്നു പരലോക നന്മക്ക് വേണ്ടി അല്ലാഹു മുടക്കുന്നതാണ് പരലോക നന്മക്ക് വേണ്ടി അല്ലാഹു തരുന്നതാണ് പരലോക നന്മക്ക് വേണ്ടി എന്റെ മേൽ വിധിക്കുന്നതാണ് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രതീക്ഷർപ്പിച്ച് ഗുഹയിൽ പ്രവാചകനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് നിന്ന സമയത്ത് ശത്രുക്കളുടെ കണങ്കാലുകൾ കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞില്ലേ മുഹമ്മദ് നബി അവർ തിരിഞ്ഞാൽ നമ്മൾ കൊല്ലപ്പെടുമോ ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു പ്രവാചകൻ പറഞ്ഞില്ലേ അബൂ സിദ്ദീഖ് ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ എടാ ശത്രു മുന്നിലുണ്ട് ലാ തഹ്സൻ പേടിക്കണ്ട അല്ലാഹുണ്ട് പടച്ചോലുണ്ട് മുന്നിൽ ചെങ്കടലാണ് പിന്നിൽ ഫിറാവുനാണ് നടുക്കാണ് മൂസാ നബി കൂട്ടരും ഇന്നാല മുദ്റക്കൂൻ മൂസ പെട്ടല്ലോ മനുഷ്യബുദ്ധിയാണ് പെട്ടല്ലോ പോകാൻ അവർക്കില്ല മൂന്ന് ഭാഗത്തും ഫിറാവുൻ മുന്നിൽ ചെങ്കടൽ മുന്നിക്ക് പോയാൽ മരിക്കും പിന്നിക്ക് പോയാലും മരിക്കും ഇന്നാല മുദ്റക്കൂൻ എന്താ മൂസാ നബിയുടെ വാക്കറിയോ ഇന്ന മഴ റബ്ബി സയദി അല്ല നമ്മളെ പണ്ടടാ പടച്ചോൻ രക്ഷപ്പെടുത്തി എങ്ങനെ അല്ലാഹു അലം അതാണ് മുഅ്മിൻ ഞാൻ ആശുപത്രിന്റെ ഉള്ളിലാണ് കയ്യിൽ ആകെ 2000 നോട്ടാണ് ഒന്നര ലക്ഷത്തിന്റെ ബില്ലാവരാണ് ചെയ്തോളി ഞാൻ നോക്കാം പടച്ചോണ്ട് തേടാ നാലാക്ക് പിടിക്കാം പടച്ചോന്റെ കൈ വിടൂല ഉറപ്പ വിടൂല കാരണം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭക്ഷണം തന്നോനാ പടച്ചോൻ ആരും സഹായിച്ചിട്ടല്ല ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വിടിപ്പുണ്ടാക്കിയവനാ പടച്ചോൻ പടച്ചോൻ ആരുടെ ഈ സഹായം ചോദിച്ചിട്ടില്ല അള്ളാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്ത് എന്റെ ജീവിതത്തിൽ വരുന്ന എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പടച്ചോനെ ഞാൻ പരിഹാരം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ഞാൻ സ്വർഗത്തിന് വേണ്ടി ജീവിച്ച് ദുനിയാവാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് എന്ത് വിധിയും അതിൽ എനിക്ക് ഖൈറേ അല്ലാഹ് പരലോകത്തെ ഖൈറേ വിധിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സറിഞ്ഞ് ജീവിച്ചാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പൂർണ്ണമായും പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ അമ്മാ ബഅദു തഖുല്ലാഹി ബഅദ് സഹോദരങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഒന്ന് നമ്മളെ നമ്മുടെ നാടുകളിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട സജീവമാണ് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട കളികൾ ഇസ്ലാമികമായി കാണാം കളിക്കാം അതിലൊന്നും ഇസ്ലാമിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം അതിൽ തെറ്റുകളും ഹറാമുകളും വരാതെ സൂക്ഷിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് ഞാൻ ഈ നമ്മുടെ മേൽ എന്ന് പറഞ്ഞാൽ കാര്യം നിസ്കരിക്കണം പരലോകമുണ്ടെന്ന് വിശ്വസിക്കണോളെ മേൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ബാക്കിയെല്ലാം ഇസ്ലാമികമായിട്ട് ആനന്ദമാണ് അള്ളാഹു അനുവദിച്ചതാണ് ഒരു പ്രശ്നമല്ല നല്ല രൂപത്തിലാണെങ്കിൽ എന്നാൽ ഒന്ന് രണ്ട് കാര്യം അതിൽ തെറ്റുവരാതെ നമ്മൾ സൂക്ഷിക്കണം അതിലൊന്നാമത്തത് നമ്മുടെ നാട്ടിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് രസത്തിനും അല്ലാതെ കേട്ട് നമ്മൾ ഈ വെറ്റുവെക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഞങ്ങളെ വെറ്റുവെക്കാൻ പാടില്ല വെറ്റുവെക്കാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിലെ 91-ാമത്തെ ആയത്ത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അള്ളാഹു ഇറക്കിയതുകൊണ്ട് പാടില്ല അതാണ് വേറൊന്നുമില്ല അള്ളാഹുവിന്റെ വാക്ക് എന്താ പറയുക അത് നമ്മളിന്ന് കാണുകയാണ് നമ്മളാൾക്കാർ ഇപ്പോൾ ഒരു 10 rupees വെറ്റച്ച എന്താണ് 10 rupees വെറ്റ് എന്നുള്ളത് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം അത് അരപ്പൈസയാണെങ്കിലും അള്ളാഹുവിന്റെ ഒരു വാചകം നോക്കും ഇന്നമാ യുരീദു ശൈത്താൻ പിശാജ് ഉദ്ദേശിക്കുന്നത് ബൈനക്കുമുൽ അദാവത്തവൽ ബഗ്ദ നമുക്കിടയിൽ ശത്രുതയും വിദ്വേഷം ഉണ്ടാക്കാനാണ് ശൈത്താൻ ശ്രമിക്കുക കാരണം അങ്ങനെ ഉണ്ടാക്കിയാലേ നരകത്തേക്ക് നമ്മൾ എത്തുള്ളൂ ആരാധന പോലും മുടങ്ങുള്ളൂ പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കുകയെന്നറിയോ ഫിൽ ഹംരി ഒന്ന് ലഹരി കൂടെ വൽ മൈസരി വെറ്റുവെക്കണി കൂടെ ചൂതാട്ടം വെറ്റുവെക്കലി കൂടിയാണ് എന്തുണ്ടാകാര്യം സോങ്ങളെ ശത്രുതയും വിദ്വേഷം പടച്ചോണ്ടാക്കുക നമ്മളൊന്ന് അനുഭവിക്കുന്നില്ലേ 4 teams ജേഴ്സിട്ടാണ്ട് അടിച്ചാണ്ട് പോലീസ് വണ്ടിയിലൊക്കെ ഉണ്ട് പോലെ ഇറക്കണം ആർക്കും വേണ്ടിയിട്ട് അടിയുണ്ട് ഒരു മാസം കഴിഞ്ഞത് കഴിഞ്ഞു കേട്ടോ പക്ഷെ ഇവിടെ 10 rupees 50 rupees വെറ്റ് വെച്ചിട്ട് തോരണം തൂക്കിയോ അതിന്റെ പേരിൽ വലിയ കമ്പെടുത്താണ്ട് അടിക്കുകയാണ്
സ്വർണം വലിയ കമ്പനി നാളെ പണിക്കും ഒന്നിച്ചു പോകണ്ടോ ഇവിടെ നിന്ന് അടിയുടിയാണ്. ഈ സത്വത ഇവിടെ ഉണ്ടാകരുത്. അമിതമായ വാശി അത് പൈസന്റെ പേരിൽ വെക്കുമ്പോഴും വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ശാരീരികമായി ഉപദ്രവിക്കുമ്പോഴും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ അള്ളാന്റെ വാക്ക് വയസ്സുദ്ദുക്കും മന്ദിക്കില്ല. അങ്ങനെ നിങ്ങൾ തുടങ്ങിയാൽ പിന്നെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് മെല്ലെ മെല്ലെ അല്ല നിങ്ങളെ മാറ്റും. വാനിസല അവസാനം നിസ്കാരം പോലും മുടക്കും. ശ്രദ്ധിക്ക, നിസ്കാരം വരെ മുടക്കും. അതാണ് ഇപ്പം നോക്കിക്കോളി, നിങ്ങൾ വെച്ച് വാശി കൂടി ആൾക്കാരോട് 12:30 കളി കഴിഞ്ഞിട്ട് സുബേഷ് കഴിക്കുന്നുണ്ട് ചോദിച്ചോണ്ടി ഉണ്ടാവൂല. എന്ത് സുബഹി മുടങ്ങിയാലും വേണ്ടില്ല, അവിടുത്തെ വാശി ജയിക്കണം. തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നാട്ടോ. സോളെ ഒന്ന് ബെറ്റ് വെക്കാൻ പാടില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. ചെയ്യാൻ പാടില്ല, ഞാൻ മീശ ഇങ്ങോട്ട് വലിക്കുക, ഞാൻ താടി ഇങ്ങോട്ട് വലിക്കുക. ഒരു സംഗതിയും മതപരമായി ബെറ്റ് വെക്കാൻ പാടില്ല. രണ്ടാമത്തേത്, നമ്മൾ കളിയുടെ പേരിൽ ജമാഅത്ത് നഷ്ടാകരുത്, നിസ്കാരം നഷ്ടാകരുത്. ഞാൻ 12:30 കളി കണ്ടിട്ട് ഞാൻ സുബൈക്ക് 7:30 നീച്ച് നിസ്കരിക്കാണ്, ആ കളിയും ആറാമാണ്. അതിൻ്റെ ഇടക്കെങ്ങാനും നമ്മുടെ റൂഹ് മലക്ക് പിടിക്കുകയാണെങ്കിൽ സുബൈ നിസ്കരിക്കാത്ത കാഫറായി ജീവിതത്തിൽ മരണപ്പെട്ടു പോകണ്ടി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ അർത്ഥം വീണ്ടും പറയട്ടോ, കളികൾ കാണുന്നതിനോ അത് ആസ്വദിക്കുന്നതിനോ അതൊന്നിച്ച് കാണുന്നതിനോ ഒന്നും ഇസ്ലാമികമായിട്ട് അള്ളാഹ് അനുവദിച്ച പറഞ്ഞത് ഒരു പ്രശ്നമല്ല. നമ്മളൊക്കെ ഈ നാട്ടിലത്തെ എല്ലാവരും അതിന് താല്പര്യമുള്ള ആൾക്കാരാണ്, ഒരു പ്രശ്നമല്ല. പക്ഷെ അതിൽ ഹറാമ് വരരുത്, അതിൽ തെറ്റ് വരാതെ സൂക്ഷിക്കണം. അതിൽ ഒന്ന് ബെറ്റാണ്, രണ്ട് നമ്മൾ ഇപ്പം 3:30 കളി അടക്കുകയാണ്, അപ്പം എന്താ നിസ്കാരമല്ല, അവിടുന്ന് കളി കഴിഞ്ഞിട്ട് നേരെ അടുത്ത മാരിപ്പ് വരെ, പിന്നെ അടുത്ത കളി കഴിഞ്ഞാൽ അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് കാണുന്ന ഓരോ സെക്കൻഡും ഹറാമായി തീരും, തെറ്റായി തീരും. നിസ്കാരം ശ്രദ്ധിക്കുക, അതോടൊപ്പം തന്നെ ബെറ്റ് വെക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, മുതിർന്ന ആൾക്കാരോടും പിന്നെ നമ്മുടെ പള്ളിയിൽ വന്ന മുതിർന്ന നല്ലവരായ ആൾക്കാരും കളിയിടക്കെ നേതൃത്വം നൽകുന്ന ആൾക്കാർ, ഇപ്പം നമ്മുടെ എന്താ ഒന്നിച്ചാണല്ലോ എല്ലാവരും കാണുന്നത്, അപ്പം അവിടെ ഷെഡും ഇതൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, നല്ല ആളുകളൊക്കെ ഒന്നിച്ചാണ്. പക്ഷെ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് മുമ്പ് കാലത്ത് ലഹരിയും സ്വവർഗരതിയും തുടങ്ങൽ. ഞാൻ മിമ്പർമെന്ന് ഖത്തീബ് പറയണം എന്നുള്ളതുകൊണ്ട് പറയണം, സ്വവർഗരതിയും ലഹരിയും ഇത്തരം, കാരണം മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി മക്കൾക്ക് പുറത്തു പോകാൻ ഒരു സ്വാതന്ത്ര്യമുള്ള സമയമാണ്. അവിടെ നമ്മൾ 99 ആൾക്കാരും നല്ലവരായിരിക്കും, ഒരാള് മോശപ്പെട്ടുണ്ടായി മതി. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, നമ്മുടെ കേരളം മൊത്തം എല്ലാവരും കൂടി ലഹരി വിരുദ്ധ ജാഥ നടത്തിയല്ലോ, ആ ലഹരി വിരുദ്ധ ജാഥയിൽ ലഹരി വിൽപ്പന നടത്തിയിട്ട് ബ്രിട്ടീഷ് ഒരാളെ അറസ്റ്റ് ചെയ്തു. ആ നാട് നമ്മളാണ്. ലഹരി വിരുദ്ധ ജാഥയ്ക്ക് ഇങ്ങനെ ആൾക്കാർ ഇരിക്കൂലേ, അതിൽ പോയുണ്ട് ഹാൻസ് ബാർബ്രാഗ് ബിറ്റിന്റെ ഇവിടെ പിടിക്കപ്പെട്ട നാട് നമ്മളാണ്. അപ്പൊ നമ്മൾ ഇതെന്തിനാ പറയണ വെച്ചാൽ, ഇത്തരം സംഘാടകരായ നമ്മളെ നല്ലവരായ നിസ്കരിക്കണ നല്ലവരായ യുവാക്കള് കാരണവന്മാര് ഇത്തരം കാര്യങ്ങൾ അവിടെ ഇല്ല എന്നത് ഉറപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു മാസത്തേക്ക് വേണ്ടി ഒരു സന്തോഷത്തിൽ എല്ലാവരും കൂടി പന്തലുണ്ട്, നമ്മളെ വിശ്വസിച്ച് വാപ്പാര് പറഞ്ഞാൽ ആ കുട്ടികൾ, ബാക്കി നമ്മൾ പറയണ്ടല്ലോ, വൃത്തികേടോ അവിഹിതങ്ങളോ ലഹരിയോ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുക്കിയ സൗകര്യത്തിന്റെ പിന്നിൽ നിന്നാകരുത്, അത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗൗരവത്തിൽ, ഞാൻ പ്രത്യേകിച്ച് യുവാക്കളായ നല്ലവരായ മഹല്ലിൽ കൂടുന്ന ആൾക്കാരോടാണ് പറഞ്ഞത്, നിങ്ങളെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യവും നടക്കുന്നത്, അത് നന്മയാകണം. ഒരിക്കലും നമ്മൾ സംഘടിപ്പിച്ച പൈസ ചെലവാക്കി നടത്തുന്ന ഒരു സംഗതിയിൽ അവിടെ വരുന്ന കുട്ടികളും ബാക്കിയുള്ളവരും ലഹരിക്കോ വൃത്തികേടുക്കോ വൃത്തികേടുകളുടെ അപ്പുറത്തേക്കോ പോകുന്നൊരവസ്ഥ ഉണ്ടാകാതെ പരമാവധി ശ്രദ്ധിക്കുക. സോ ഈ മൂന്ന് കാര്യം മനസ്സിൽ നിന്ന് പോകരുത്. ഒന്ന് ബെറ്റ് വെക്കുക, അതുവഴി കച്ചറുണ്ടാക്കുക. ചില കച്ചറുണ്ടാക്കുക എന്തിനാണെന്ന് മനസ്സിലാണില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവിടെ അങ്ങാടിയിൽ വന്ന് കുറ്റം പറഞ്ഞാൽ പോലും ഒരാൾക്കും പ്രശ്നമില്ല. അവനാണ് ഇന്ന് വരെ കാണാത്ത ആരെങ്കിലും ഫോട്ടോത്തിൽ മാത്രം കണ്ട ഒരാളെ പറ്റി പറഞ്ഞാൽ പട്ടി കൊണ്ടൊക്കെ ആട്ടി. നബിനെ പറ്റിയിട്ടും ആയിഷറല്ലാന്റെ നബി സ്ത്രീലംബടനാണ് ആർക്കും, അതിനൊക്കെ മൗലവി എന്തെങ്കിലും പറയണോ? നബിനെ പറ്റി പറഞ്ഞാലോ, സഹാബാക്കളെ പറ്റി പറഞ്ഞാലോ, ഒരാളെ പറ്റി പറഞ്ഞാലല്ല, ഇതൊക്കെ നമ്മൾക്ക് കുറച്ച് ഓവറാണ്. അതുകൊണ്ട് കളിയെ കളിയായിട്ടും വിനോദത്തെ വിനോദമായിട്ടും കാണുക. അതിലപ്പുറം ഈ പറഞ്ഞ പോലെ അള്ളാഹ് നിഷിദ്ധമാക്കിയ ബെറ്റുകളോ അള്ളാഹു നിഷിദ്ധമാക്കിയ നിസ്കാരം നട്ടപ്പെടുന്ന രൂപമോ ഒരിക്കലും ഉണ്ടാകരുതോ. 12:30 കളി കണ്ടിട്ട് 2:30 പോയി കടന്നൊരു സുബൈ പോകുക എന്ന് പറഞ്ഞാൽ ആ കളി കണ്ടത് മൊത്തം ഹറാമാവും, ദയവേദി. അതുകൊണ്ട് അതിനനുസരിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുക, അവിടെയാണ് തക്കുക. കളി കാണാൻ പറ്റുമെന്നും അള്ളാഹിനോടുള്ള വാജിബ് നിർവഹിക്കാൻ പറ്റില്ല എന്നും ഒരിക്കലും ഉണ്ടായത്. മൂന്ന്, ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റുന്ന സാഹചര്യം
നടത്തിപ്പുകാരായ നല്ലവരായ വാപ്പമാരും യുവാക്കളും നല്ലവരായ ആൾക്കാരും ആ കാര്യം ശ്രദ്ധിക്കണം. അത്തരം ആൾക്കാരുണ്ടെങ്കിൽ കമ്പനി ആണെന്ന് അവിടെ കൂട്ടരുത്. പറഞ്ഞേക്കേണ്ട പോലെ പറഞ്ഞേക്കെന്നെ വേണ്ടി വരും, പറഞ്ഞേക്കേണ്ട ആൾക്കാരെ പറഞ്ഞേക്കെന്നെ വേണ്ടി വരും. അതിന് തെറ്റിനോടൊക്കെ തെറ്റേണ്ടി വരും. കാരണം വലിയൊരു കൗമിനെ നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് നാട്ടിലത്തെ ആൾക്കാർ പറഞ്ഞേക്കുന്നത്. അവരെ ഹറാമുക്ക് നമ്മൾ പുരുതി കൊടുക്കരുത്. അള്ളാഹു നമ്മളെ എല്ലാവരും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തന്നെ. മെറഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തെ എല്ലാം സന്തോഷവും സമാധാനവും പരീക്ഷണങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്വബുറും തഖ്വയും നിലനിർത്താൻ കഴിയുന്ന വിശ്വാസികൾ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. മെറഹ്മാനെ അള്ളാഹു ഏത് തരം പരീക്ഷണങ്ങൾ വന്നാലും റഹ്മാനായ നാഥ അതിനെ ഈമാനോടുകൂടി നേരിടുവാനും ജീവിതത്തിൽ നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി തവക്കുൽ ചെയ്ത് ജീവിക്കാനുള്ള തഖ്വയും ഈമാനും നാഥാ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദ്മാർ ഗുരുനാഥന്മാർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ അള്ളാഹുവേ ആശുപത്രികളിൽ ഒരുപാട് സഹോദരങ്ങളുണ്ട്, രോഗമായവർ, ആക്സിഡന്റ് പറ്റിയവർ, അതുപോലെ ജീവിതത്തിന്റെ പ്രായം പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എല്ലാവരുടെയും രോഗം നാഥ നീ ശിഫയാക്കി നൽകണമേ. റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ ചെറുപ്പത്തിൽ നോക്കിയവർ, ഞങ്ങളെ പ്രതിസന്ധിയിൽ ഞങ്ങളുടെ കൂടെ നിന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, റഹ്മാനായ നാഥ നീ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയണമേ. റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും നാഥ കബറിടം വിശാലമാക്കി കൊടുത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്തും